Hi friends, welcome to Health and Voyage. In this Health and Voyage video, I am Munnar. I'm going to go to the next one.
സ്വന്തമായിട്ട് ഇങ്ങനെ സ്ഥലം കാണാൻ ഇറങ്ങി. ഇന്ന് വന്നതാ? ഓക്കെ, എവിടെയൊക്കെ പോയി വന്നിട്ട്? പൊന്മുടി ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂവിയൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്ന സ്ഥലമാണ്. നമ്മുടെ ഓർഡിനറി മൂവിയുടെ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്തേക്കുന്ന ഇവിടെയാണ്. പിന്നെ അതേപോലെ ഇതിൻ്റെ പവർ ഹൗസും കാര്യങ്ങളും സ്ഥിതി ചെയ്യുന്ന ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ മാറിയാണ്. അപ്പോൾ ഇവിടെ നിലവിൽ 32 MW ആണ് ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു ടണൽ വഴിയാണ് വെള്ളം പവർ ഹൗസിലേക്ക് ചെല്ലുന്നത്. അവിടെയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളും ഇതെല്ലാം നടത്തുന്നത്. ഇവിടെ നിന്നാണ് ആ ഇവിടെയാണ് ഇവിടെ നിന്നാണ് എടുത്തു ചാടുന്ന സീൻ കാണിക്കുന്നത്. അപ്പം കറക്റ്റ് യൂട്യൂബിൽ കഴിഞ്ഞാൽ ഈ കറക്റ്റ് ഈ ഒരു ഏരിയ ആണ് ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കുന്നത്. ബ്രോ, നമ്മളിപ്പോൾ എവിടെ എത്തിയിരിക്കുന്നത്? ഇത് നാടുകണിപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. ഓക്കെ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ പോയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാം. അത്യാവശ്യം ഹൈറ്റിലുള്ള ഏരിയയാണ്. പിന്നെ കുറേ വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ ശബ്ദങ്ങളുണ്ട്. അതിപ്പോൾ നിലവിൽ ഡാം ആ സൈഡിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പം ഡാമിൻ്റെ ഷട്ടർ ഓപ്പൺ ചെയ്തിരിക്കുന്നുണ്ട്. വെള്ളം കംപ്ലീറ്റ് ഒഴുകി വന്നതിൻ്റെ സൗണ്ടാണ്. ഓക്കെ, പിന്നെ നമ്മൾ പോയ വെള്ളച്ചാട്ടങ്ങളാണ് അങ്ങ് ദൂരെയായിട്ട് കാണുന്നതാണ്. ഫസ്റ്റ് പോയി ജീപ്പ് വഴി കിടന്ന വെള്ളച്ചാട്ടം. അതേപോലെ ഇത് മൂന്നാറിലെ ഏറ്റവും രണ്ടാമത്തെ ഹൈറ്റ് കൂടി ഒരു മലയാണ്. ഓക്കെ, അതെന്താ ഗ്യാപ്പ് റോഡ്? ഗ്യാപ്പ് റോഡ് എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ ഒരു ഇരിഞ്ഞ പാത ഉണ്ടായിരുന്നു. അതായത് ശരിക്കും നമ്മൾ തമിഴ്നാട് പോകാനായിട്ട് ആശ്രയിക്കുന്ന ഒരു റോഡാണ്. അത് തേനിക്കും ബോഡിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റോഡാണ്. ഇപ്പൊ നിലവിലെ വീതി കൂട്ടി കൂട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും മൊത്തത്തിൽ പ്രശ്നമായി. എന്നാലും ഇപ്പൊ വണ്ടിയെല്ലാം കടത്തി വിടുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ ടൈമിൽ ഒരു ലാൻഡ്സ്ലൈഡിംഗ് ഉണ്ടായാണ് ഇപ്പൊ കാണുന്നത്. മണ്ണ് മൊത്തം ഇതായിട്ടിരിക്കുന്നത്. കുറെ ഏരിയകൾ അങ്ങ് പോയായിരുന്നു. സൺറൈസ് ഇതിൽ എവിടെ ആയിട്ട്? സൺറൈസ് നമുക്ക് ഈ സൈഡിലാണ് കിട്ടുന്നത്. നമ്മൾ രാവിലെ ഒരു 5:30 അവര് വാങ്ങി നല്ല അടിപൊളി, നല്ല അത്യാവശ്യം മിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അടിപൊളി, നല്ല കൂടെയുള്ള സ്ഥലം തന്നെ അല്ലേ? അത്യാവശ്യം ഒരു ആവറേജ്. എന്നാലും നമ്മള് ഒരു ഇതില് നമ്മുടെ ലെക്ക് പോലെ ഇരിക്കും, ചില സമയങ്ങളിൽ നല്ല കോടയായിരിക്കും. ഇന്ന് രാവിലെ അത്യാവശ്യം കോടയുണ്ടായിരുന്നു. നമ്മള് ഉച്ച കഴിഞ്ഞത് 3 മണി കഴിഞ്ഞ സമയത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് വരാൻ പറ്റിയ ഒരു ടൈം ഇതല്ല. ഇപ്പൊ രാവിലെയോ വൈകിട്ട് വന്നാൽ സൺറൈസോ സൺസെറ്റോ ഒക്കെ നല്ല രീതിയിൽ കാണാം. നല്ല കാറ്റും നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലം തന്നെയാണിത്. ഇതോടെ നമ്മുടെ ജീപ്പ് സഫാരി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. 5 സ്ഥലത്താണ് കൊണ്ടുപോയത്. അപ്പൊ ഇനി തിരിച്ച് മൂന്നാറിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ദൂരെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തിരിച്ച് നമ്മളെ റൂമിൻ്റെ അടുത്ത് കൊണ്ടിറക്കി തരും. ഇതാണ് ജീപ്പ് സഫാരി. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കുറേ റോഡ് തറട്ടത് കൊണ്ട്, കുറേ റോഡ് ഓഫ് റോഡും ഉണ്ട്. ഫാമിലിയായിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ ഇതുപോലെ ചില സ്ഥലങ്ങളൊക്കെ വണ്ടി കാറത്തിപ്പെടുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ ഇടയ്ക്കിടയ്ക്ക് മോശം റോഡും ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് നല്ല റോഡും ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ജീപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ടിരുന്ന് വരാം, ആസ്വദിച്ച് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നി. നല്ല വെയിൽ ഇവിടെ, അതാ ഇങ്ങനെ മുഖം. എന്തായാലും നമ്മുടെ ജീപ്പ് സഫാരി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ജൊഹാന് മൊത്തമുള്ള ഫസ്റ്റ് ജീപ്പ് സഫാരിയും കഴിഞ്ഞു. ജൊഹാന്റെ സ്ഥലമൊക്കെ കണ്ട് കിടക്കുക. ഹായ്, ചിരിച്ച് ഹാപ്പി. ഇപ്പൊ നമ്മള് ജീപ്പ് സഫാരി ഒക്കെ ചെയ്ത് ഏകദേശം വൈകുന്നേരം 3:30 ആവാനായിട്ടുണ്ട്. കുറച്ചൊക്കെ ടയർഡായി, എന്നാലും കുഴപ്പമില്ല. വെയിലുള്ളതുകൊണ്ടാണ് ടയർഡായെന്ന് പറഞ്ഞത്. സ്പോട്ടൊക്കെ നല്ല അടിപൊളി സ്പോട്ടുകളാണ്. നമ്മൾ മുന്നത്തെ പ്രാവശ്യം മൂന്നാർ വന്നിട്ട് ഈ സ്ഥലങ്ങൾ കവർ ചെയ്തിട്ടില്ല. അപ്പോൾ ടോട്ടലി എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പോട്ടുകളാണ്. നല്ല അനുഭവമായിരുന്നു. നല്ല വെള്ളച്ചാട്ടങ്ങളും കിടിലനായിട്ടുള്ള വ്യൂസൊക്കെ തന്നെയാണ് കാണാൻ പറ്റിയത്. വരണ്ടായിരുന്നൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ജീപ്പ് സഫാരി ആയിട്ടും തോന്നിയിരുന്നില്ല. ജൊഹാൻ അടക്കം സേഫാണ്. ഞങ്ങൾ പിടിച്ചപ്പം അവന് കുലുങ്ങാണ്ടിരിക്കാൻ പറ്റുന്ന അത്രയുള്ള പ്രശ്നങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ജീപ്പ് ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുക. ഇപ്പം മൂന്നാർ ഏറ്റവും ചിലവ് കുറഞ്ഞ് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളെന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ട്രക്കിംഗ് എന്ന് പറഞ്ഞ് ഒറ്റ ഡയലോഗിൽ ഒതുക്കിയ ഒരു പ്ലേസാണ് ഇന്നത്തെ ഈ 1-2 എപ്പിസോഡായിട്ട് തന്നെ ഇട്ടിരിക്കുന്നത്. നല്ലൊരു അനുഭവമാണ് കേട്ടോ. അപ്പോൾ ലോ ബഡ്ജറ്റിൽ മൂന്നാർ കാണണമെന്നുള്ളവർ ആ ഒരു വീഡിയോ കണ്ടു നോക്ക്, കുറേ ഐഡിയ മൂന്നാറിനെ പറ്റി കിട്ടും. നിങ്ങളെ ഏജൻസി അങ്ങനെ അല്ല ഉണ്ടോ? ഞാൻ എൻ്റെ സഫാരി റൂട്ട്സ് എന്ന് പറഞ്ഞ ജീപ്പ് സഫാരിയാണ്. അപ്പം എന്തെങ്കിലും ഓട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പേര് സഫാരി റൂട്ട്സ് എന്നാണ്. അത്യാവശ്യം ഫേസ്ബുക്കിലും ഇതിലെല്ലാം ഉള്ള ഒരു ഇത് തന്നെയാണ്. ഇപ്പം എന്തെങ്കിലും ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അതൊന്ന് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ ഒരു കിടിലൻ ഓഫ് റോഡ് കാണാൻ പോവുകയാണ്. ഇതാ സൺറൈസ് സൺസെറ്റ് ആയിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു മല മുകളിലേക്ക് ഇതാ ഇനോവ ഓടിച്ച് കയറ്റാൻ പോവുകയാണ്. ഓ
എന്താ റോഡൊക്കെ ഓടിച്ച് ഓക്കേ